മോദി കുടുംബപ്പേര് കേസിൽ സുപ്രീംകോടതിയുടെ തീരുമാനത്തിന് ശേഷം തിങ്കളാഴ്ച കോൺഗ്രസിന് വളരെ സവിശേഷമായ ദിവസമാണ്. കാരണം രാഹുൽഗാന്ധി എപ്പോൾ പാർലമെന്റിൽ തിരിച്ചെത്തുമെന്ന് ഇന്ന് തീരുമാനിക്കും. സുപ്രീംകോടതി വിധിയുടെ പകർപ്പ് വായിച്ച ശേഷം ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ലോക്സഭാ ഉദ്യോഗസ്ഥർ പറയുന്നു. വെള്ളിയാഴ്ച രാഹുലിന്റെ ശിക്ഷയിൽ ഇളവ് നൽകിക്കൊണ്ട് സുപ്രീംകോടതി അദ്ദേഹത്തിന്റെ ശിക്ഷ സ്റ്റേ ചെയ്തു. അന്ന് മുതലാണ് അദ്ദേഹത്തിന്റെ ലോക്സഭാംഗത്വം സംബന്ധിച്ച ചർച്ചകൾ ആരംഭിച്ചത്. രാഹുൽഗാന്ധിയുടെ ലോക്സഭാംഗത്വം എത്രയും വേഗം പുനഃസ്ഥാപിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്ന് മല്ലികാർജ്ജുൻ ഖാർഗെയും പറഞ്ഞു. സാധാരണയായി കോടതി തീരുമാനം വായിച്ച് 30 മിനിറ്റിനുള്ളിൽ നടപടി ആരംഭിക്കുമെന്നും അത്തരം വിജ്ഞാപനങ്ങളുമായി ബന്ധപ്പെട്ട ഫോമുകൾ ലോക്സഭാ സെക്രട്ടേറിയലുണ്ടെന്നും ലോക്സഭാ ഉദ്യോഗസ്ഥർ പറയുന്നു. അതേസമയം കോൺഗ്രസ് ഹൈക്കമാൻഡ് പാർട്ടി എംപിമാരുടെ യോഗം വിളിച്ചിട്ടുണ്ട്. അതിൽ രാഹുൽഗാന്ധിയുടെ അംഗത്വം പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യം ചർച്ച ചെയ്യും. രാവിലെ 10:30 പാർട്ടി പാർലമെന്ററി ഓഫീസിലാണ് യോഗം. ഇന്ന് പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന ഡൽഹി ഓർഡിനൻസ് ബില്ലിനെ കുറിച്ചുള്ള വിഷയവും ചർച്ച ചെയ്യും. ലോക്സഭയിൽ BJP ഭൂരിപക്ഷമുള്ളതിനാൽ ബിൽ അവിടെ നിന്ന് അനായാസം പാസാക്കി. ഈ ബിൽ രാജ്യസഭ പാസാക്കുകയെന്നത് ഇപ്പോൾ BJPക്ക് മുന്നിൽ വലിയ ഒരു വെല്ലുവിളിയാണ്. കാരണം അവിടെ BJP നയിക്കുന്ന NDAക്ക് ഭൂരിപക്ഷമില്ല. നിലവിൽ രാജ്യസഭയിൽ 238 MPമാരുണ്ട്. ഈ ബിൽ പാസാക്കാൻ BJPക്ക് 119 അംഗങ്ങൾ ആവശ്യമാണ്. BSPക്കും TDPക്കും ഓരോ MP വീതം രാജ്യസഭയിലുണ്ട്. BSP ബഹിഷ്കരിക്കാനിരിക്കെ സർക്കാരിനെ പിന്തുണയ്ക്കുന്നതിനെ കുറിച്ച് TDPയും സംസാരിക്കുന്നു. ഏതെങ്കിലും പ്രമുഖ പാർട്ടി ഇറങ്ങിപ്പോയാൽ ഭൂരിപക്ഷം ഇനിയും കുറയും. രാജ്യസഭയിലെ പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യയുടെ MPമാരുടെ എണ്ണം ഏകദേശം 109. ഇത്തരമൊരു സാഹചര്യത്തിൽ ഈ ബിൽ രാജ്യസഭയിലും പാസാക്കുന്നതിൽ BJP വിജയിക്കാനാണ് സാധ്യത.